हाय नमस्कार हैदर मधूर रिफയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതുമായി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചില ആളുകൾ എന്നെയും കാദറിനെയൊക്കെ പല സ്ഥലങ്ങളിലും ടാഗ് ചെയ്യുന്നുണ്ട് നമ്മുടെ അഷ്റഫ് താമരശ്ശേരി ഒരു വീഡിയോയുമായി വന്നിട്ടുണ്ട് അങ്ങനെ കുറേ വിഷയങ്ങൾ പറയാനുണ്ട് നമുക്ക് ആദ്യം ഈ പറയുന്ന അഷ്റഫ് താമരശ്ശേരിയെ മോശമാക്കിയെന്നും അറബ് രാജ്യത്തെ മോശമാക്കിയെന്നുമാണ് അഷ്റഫ് താമരശ്ശേരിയുടെ പേജിൽ വേറൊരു വിധത്തിൽ പറയുന്നത് അത് നമുക്കൊന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഇത് ഇങ്ങനെയുള്ള ന്യൂസ് വരുമ്പോൾ നമ്മൾ തന്നെ പിന്നെ ഇതിൽ ചിന്തിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അതായത് ഒരു 20 വർഷമായിട്ട് ഈ മയ്യത്ത് നാട്ട് കൊണ്ടുപോകാൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അഷ്റഫ് താമരശ്ശേരി എന്ന് പറഞ്ഞ ആൾ 2015 നമ്മൾ പിന്നെ ഇന്ത്യ വരെ മൂപ്പർ അംഗീകരിച്ചതാണ് ആ ഒരു വ്യക്തിയെ കുറിച്ച് മോശമായി പറയുമ്പോൾ നമുക്കും വലിയ വിഷമം തോന്നി അതേപോലെ തന്നെ ഇതിൽ പിന്നെ പല ചാനലുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടും നമ്മൾ ആരോടൊന്നും പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടുവല്ലോ മൂപ്പർ പറയുന്നത് അഷ്റഫ് താമരശ്ശേരിയെ നമ്മൾ ഇവിടെ ഇകത്തി കാണിച്ചു എന്നാണ് പറയുന്നത് എവിടെയും ആരും അദ്ദേഹത്തെ ഇകത്തി കാണിച്ചതായി പറഞ്ഞിട്ടില്ല രണ്ട് വൈരുദ്ധ്യങ്ങളായ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ പറയുന്ന അഷ്റഫ് താമരശ്ശേരി ആദ്യം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു എന്ന് പറഞ്ഞു പിന്നീട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടില്ലായിരുന്നു രണ്ട് വൈരുദ്ധ്യങ്ങളുടെ വോയിസുകൾ നിങ്ങൾ കേട്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അഷ്റഫ് താമരശ്ശേരിക്ക് പറ്റിയ വാക്ക് പിഴവോ അതല്ലെങ്കിൽ മൂപ്പർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തത് കൊണ്ടാവാം അങ്ങനെ പറഞ്ഞത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു എന്ന് പറഞ്ഞത് ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്താണ് ഫോറൻസിക് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ദുബായിനെ സംബന്ധിച്ചോളം ദുബായിലുള്ള പല ആളുകളും ഒറ്റപ്പെട്ട റൂമുകളിലും ഒറ്റപ്പെട്ട രീതിയിലും മാനസികമായി വിഭ്രാന്തി കൊണ്ട് ആത്മഹത്യ ചെയ്തവരാണ് അതുകൊണ്ട് തന്നെ അതിനെ വളരെ വിദഗ്ധമായി പിന്നെ പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല ബാഹ്യമായ രീതിയിൽ ഒരു ഫോറൻസിക് റിപ്പോർട്ട് തയ്യാറാക്കിയാൽ ആയുധം വെച്ചുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നും ഈ പറയുന്ന കയറ് തൂങ്ങിയോ അതല്ലെങ്കിൽ മറ്റ് രീതികൾ മുഖേന മരിച്ചു എന്ന് ഫോറൻസിക് ആയി റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം എന്ന് അഷ്റഫ് താമരശ്ശേരി പുറത്തേക്ക് വിട്ട് പറഞ്ഞത് അത് തെറ്റായ ധാരണയാണ് ഈ ഫോറൻസിക് എന്ന് പറയുന്ന ഓട്ടോപ്സി അതായത് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഈ സാധനം ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് ഈ പറയുന്ന ക്രിമിനൽ പശ്ചാത്തലത്തിൽ ആത്മഹത്യ പോലെ ആക്സിഡന്റ് പോലെയുള്ള സംഭവങ്ങളിലൊക്കെയാണ് ചെയ്യുന്നത് മറ്റൊന്ന് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഓട്ടോപ്സി ചെയ്യുന്നത് ഇവിടെ ഈ പറയുന്ന ആന്തരികമായ അവയവങ്ങൾ വെട്ടിമുറിച്ചുകൊണ്ടുള്ള ഒരു ഓട്ടോപ്സി ഒരു പോസ്റ്റ്മോർട്ടം ഗൾഫ് രാജ്യങ്ങളിൽ നടന്നിട്ടില്ല അത് നടന്നത് കേരളത്തിലാണ് പിന്നെ അങ്ങനെ നടന്നതുകൊണ്ട് ഈ പറയുന്ന ഇവൻ കൊന്നതാണോ എന്ന് ഞങ്ങൾ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല പറഞ്ഞതുപോലും ഇവിടുത്തെ വലിയ വിശേഷ മാധ്യമങ്ങളാണ് പറഞ്ഞത് കയറിൽ വലിയ ആഴത്തിലുള്ള മുറിവുണ്ട് കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നൊക്കെ വെറുതെ പടച്ചുവിട്ടത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു പാർട്ട് ഓഫ് കേസ് മാത്രമാണ് കേസുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പാർട്ട് ഓഫ് കേസായി ആത്മഹത്യ ചെയ്ത ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള നിലക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് മാത്രമാണ് പക്ഷേ വളരെ രസകരമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും ഒരു വിഷമവും തോന്നിക്കാത്ത രീതിയിൽ വളരെ രസകരമായി വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ഫാമിലിയായി താമസിക്കുന്ന സ്ഥലത്ത് മരിക്കുമ്പോൾ അതിന് വ്യക്തമായ ഒരു കാരണമുണ്ടാകും ഏതൊരു മരണത്തിനു മുന്നിൽ ഒരു കാരണമുണ്ടാകും ഇവിടെ ഒരു വ്യക്തമായ ഒരു കാരണം വേണം ആ കാരണം ചിലപ്പോൾ ഈ പറയുന്ന മെഹനാസ് എന്ന് പറയുന്നവൻ വളരെ പീഡനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ തെളിവുകളാണ് കാതൽക്കരിപ്പൊടിയും ഞാനും ഒക്കെയും പുറത്തുവിട്ടിട്ടുള്ളത് എന്നിരിക്കെ ഈ പറയുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഴുവനും ഈ പറയുന്ന ജനസമൂഹം മുഴുവനും എന്താണ് എന്ന് മെഹനാസിനെ കുറിച്ച് മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെയാണ് ഇവൻ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചതും ഇപ്പോൾ 20-ാം തീയതി ജാമ്യത്തിന് വേണ്ടി പരിഗണനയിൽ വെച്ചിട്ടുള്ളതും ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ DVSP അഷ്റഫ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ലുക്കൌട്ട് നോട്ടീസ് മാത്രമേ അയച്ചിട്ടുള്ളൂ ലുക്കൌട്ട് നോട്ടീസിന്റെ ഉദ്ദേശം ഇവനെ കസ്റ്റഡിയിൽ എടുത്തുനിന്ന് ചോദ്യം ചെയ്യുക മാത്രമാണ് അങ്ങനെ ചോദ്യം ചെയ്യാൻ ഇവൻ തയ്യാറാകാതെ ജാമ്യമെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇതിൽ ദുരൂഹതകൾ വളരെയധികം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത് മെഹനാസിനെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ഇതിന്റെ പിന്നിലുള്ള പ്രേരണ എന്താണ് എന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്യണം അത് മെഹനാസ് അല്ലെങ്കിൽ മെഹനാസ് ആരാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഭർത്താവായ മെഹനാസിനുണ്ട് അപ്പൊ പോലീസുമായി സഹകരിച്ചു പോകേണ്ട ഒരാളാണ് ഈ മുങ്ങി നടക്കുന്നത് എന്നിരിക്കെ ഇതിൽ കൃത്യമായ അജണ്ടകൾ കൃത്യമായ ക്രിമിനൽ കൈകൾ ഇതിൽ കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള നിരക്ക് തന്നെയാണ് ഇപ്പോഴും പറയുന്നു ഞങ്ങളാരും ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ബോഡി എടുക്കുമ്പോൾ ഇത് കൊന്നതാണ് എന്ന് പറഞ്ഞിട്ടില്ല പാർട്ട് ഓഫ് കേസായിട്ട് ഇത് എടുത്ത് മുന്നോട്ട് കൊണ്ടുവരണം എന്ന് മാത്രമേ ഞങ്ങളും അഭിപ്രായപ്പെട്ടുള്ളൂ അപ്പോൾ അഷ്റഫ് താമരശ്ശേരി ആരും ഇവിടെ എത്തി കാണിച്ചിട്ടില്ല അഷ്റഫ് താമരശ്ശേരി ഗൾഫ് രാജ്യങ്ങളിൽ എത്തി കാണിച്ചിട്ടില്ല മൂപ്പരുടെ അറിവില്ലായ്മ കൊണ്ടോ വാക്കുപിഴവ് കൊണ്ടോ വന്നൊരു സംഭവമാണ് മൂപ്പർ ഈ പറയുന്ന ബോഡികളൊക്കെ നാട്ടിലേക്ക് കയറ്റി അയക്കുന്നുണ്ട് എങ്കിലും ഇവിടുത്തെ രീതികളെക്കുറിച്ചിട്ടും പോസ്റ്റ്മോർട്ടം കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ വലിയ ജനറൽ നോളജ് ഉള്ള ഒരാളല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ അതുകൊണ്ട് മൂപ്പരെ ഇടയിൽ വെച്ചുകൊണ്ട് ചില ആളുകൾ കളിക്കാൻ നോക്കണ്ട ആരും അഷ്റഫ് താമരശ്ശേരി ഒന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളുടെയും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അവിടുത്തെ നിയമങ്ങൾ കൃത്യമായിട്ട് അവർ പാലിച്ചിട്ട് തന്നെയാണ് അവർ അയച്ചിട്ടുള്ളത് അത് നോ ഒബ്ജക്ഷൻ അവിടെ വരുന്നുണ്ട്
മാനാസും ഇപ്പോന്നന്റെ ആംഗലയൊക്കെയും അവിടെ നോട്ടീസ് പറഞ്ഞതുകൊണ്ടാണ് അവരെ കൃത്യമായിട്ട് അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ വീണ്ടും പറയുന്നു പോസ്റ്റ്മോർട്ടം നൽകിയിട്ടില്ല ഓട്ടോപ്സി ചെയ്തിട്ടില്ല ചെയ്തത് വെറും ഫോറൻസിക് ആയിട്ടുള്ള ബാഹ്യമായ ഭാഗങ്ങളുടെ റിപ്പോർട്ട് മാത്രമാണ് നടത്തിയിട്ടുള്ളത് അത് നടത്തിയിട്ടുള്ളത് കേരളത്തിലാണ് ആദ്യമായാണ് ആ ശരീരത്തിലേക്ക് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ളത് കേരളത്തിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു താങ്ക് യു ബൈ ബൈ നമസ്കാരം.